ഭഗവത്ഗീതയിലെ നല്ല അസലായിട്ടുള്ളൊരു സന്ദേശമാണ്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ടാവും, പല പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ടാവും ജീവിതത്തിൽ. അതിൽ നന്മകളുണ്ടാവാം, തിന്മകളുണ്ടാവാം, നന്മകളും തിന്മകളും അല്ലാത്തതുണ്ടാവാം. പക്ഷേ തിന്മകൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ മനസാക്ഷി എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കും. സാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണുകളോടുകൂടി ഉള്ളവൻ എന്നാണ് അർത്ഥം. അകക്കണ്ണാവാം പുറം കണ്ണാവാം, മനസാക്ഷി നമ്മളെ ഓർമ്മിപ്പിക്കും നീ ചെയ്യുന്നത് ശരിയല്ല എന്ന്. അതുകൊണ്ട് ശരിയിലേക്ക് പോകാൻ മറ്റൊരാളുടെ ഉപദേശം വേണ്ട. നന്മ ചെയ്യുകയാണെങ്കിൽ, നന്മ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ മറ്റൊരുവരുടെ ഉപദേശം കേൾക്കാതെ തന്നെ, മറ്റൊരുവനെ ആശ്രയിക്കാതെ തന്നെ നമ്മളുടെ മനസാക്ഷി നമ്മളെ ഓർമ്മിപ്പിക്കും. അതാണ് ഈ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത്. നന്മ നിറഞ്ഞ സത്യത്തിൽ, നന്മ നിറഞ്ഞ ചിന്തകളിൽ, നന്മ നിറഞ്ഞ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ആനന്ദം, സ്റ്റെബിലിറ്റി, അത് നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെയും ഉണ്ട്, നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഏത് സമയത്തും അകക്കണ്ണുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാനും സാധിക്കും നമുക്ക്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെറിയൊരു പ്രവൃത്തിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച്, ശുഭദിന സന്ദേശത്തിൽ പറയുന്നു, ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നല്ലതാണോ ചീത്തയാണോ, വേണ്ടതാണോ വേണ്ടാത്തതാണോ, ധർമ്മമാണോ അധർമ്മമാണോ. അത് ചെയ്താൽ എനിക്കോ മറ്റുള്ളവർക്കോ സ്ഥിരവും ശാശ്വതവുമായ ഗുണങ്ങളുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ വരി ഓർമ്മിക്കുക, നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. താത അല്ലയോ മകനെ, അല്ലയോ സുഹൃത്തെ, അല്ലയോ അനുജ, എങ്ങനെ വേണമെങ്കിലും കൃഷ്ണൻ അർജുനനെ വിളിച്ചത് നമുക്ക് എടുക്കാൻ സാധിക്കും. കല്യാണ കൃത് കശ്ചിത്, നന്മ വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണോ. നന്മ വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഏതാ നന്മ ഏതാ തിന്മ? ഇന്ത്യക്കാർക്ക് നന്മ എന്ന് തോന്നുന്നത് അമേരിക്കക്കാർക്ക് നന്മ എന്ന് തോന്നണമെന്നില്ല. ഇന്ത്യക്കാർക്കും അമേരിക്കക്കാർക്കും നന്മ എന്ന് തോന്നുന്നത് നോർത്ത് കൊറിയക്കാർക്ക് നന്മ എന്ന് തോന്നണമെന്നില്ല. അതുപോലെ ഒരാൾക്ക് നന്മ എന്ന് തോന്നുന്നത് മറ്റേ ആൾക്ക് നന്മ എന്ന് തോന്നണമെന്നില്ല. അപ്പം എന്താ ചെയ്യുക? മനസ്സിന്, ശരീരത്തിന്, കുടുംബ ബന്ധങ്ങൾക്ക്, സാംസ്കാരിക മൂല്യങ്ങൾക്ക്, സമൂഹത്തിൻ്റെ ഐക്യത്തിന്, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് എന്തെല്ലാം പ്രയോജനപ്പെടുമോ അതിനെ നമുക്ക് നന്മയായിട്ട്, സ്ഥിരവും ശാശ്വതവുമായ നല്ലത് വരുത്താൻ ഈ ആറ് ഘടകങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനപ്പെടുമോ അത് നല്ലത്. അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ചീത്ത. നന്മ, അതിൻ്റെ ഓപ്പോസിറ്റ് തിന്മ. നമ്മുടെ ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു മിനിറ്റെങ്കിലും കിട്ടുമ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ വാക്കുകൾ പറയുന്നതിന് മുമ്പ്, ഐദർ വേർഡ്സ് ഓർ ഡീഡ്സ്, ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തിന്മകളെ ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തിന്മകളുടെ ഇൻറ്റൻസിറ്റിയെങ്കിലും ഒഴിവാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്നും നിന്നോട് പറയുന്നില്ല, ഞാൻ പിന്നെ അവസരം കിട്ടുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചിലർ പോവാറില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോസ് കൂടി പോവും, പിന്നെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കുകളും മിക്കവാറും തിരിച്ചെടുക്കാൻ പറ്റില്ല, പിന്നെ മാപ്പ് പറയേണ്ടി വരും. അങ്ങനെ മാപ്പ് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള പ്രവൃത്തിയും വാക്കുകളും നമ്മളിൽ നിന്ന് പോകാതിരുന്നാൽ അതിന് പറയുന്ന പേരാണ് നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ദുർഗതിം ഗച്ഛതി, ദുർഗതിം താത നഹി, ഇല്ല തന്നെ. നഹി എന്ന് വെച്ചാൽ ഇല്ല തന്നെ. കല്യാണ കൃത് ദുർഗതിം നഹി ഗച്ഛതി. കല്യാണകൃത്ത് വെച്ചാൽ നന്മകൾ ചെയ്യുന്ന വ്യക്തികൾ. ഒരുപക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ പിന്നീട് അതെല്ലാം
നന്മയിലേക്ക് തന്നെ ചെന്ന് അവസാനിക്കും. അതുകൊണ്ടാണ് ഈ ശുഭദിനത്തിൽ കഴിയുന്നത്രയും എത്ര പറ്റുമോ അത്രയും ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഉപദേശിച്ചാലും അല്ലെങ്കിൽ കേൾപ്പിച്ചാലും കണ്ടാലും ചർച്ച ചെയ്താലും ചിന്തിച്ചാലും ഒരു തരിയെങ്കിലും അതിൽ നിന്ന്, ഒരല്പമെങ്കിലും അതിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നമുക്ക്, ഇത് ഞാൻ പറയുന്നതല്ല കൃഷ്ണൻ പറയുന്നതാണ്, അതുകൊണ്ട് എനിക്കതിന് കർത്തൃത്വമില്ല, ഞാനൊരു മെസ്സഞ്ചറായിട്ട് രാവിലെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എടുക്കാനും എടുക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഒരു സിമ്പിൾ കാര്യം, എത്രത്തോളം നല്ലത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക, അതാണ് ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം, എത്രത്തോളം തിന്മകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം തിന്മകൾ ചെയ്യാതിരിക്കുക, അത് സെക്കൻഡ്. എനിക്ക് നന്മയും പറ്റില്ല തിന്മയും പറ്റില്ല എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുക. നന്മയും പറ്റില്ല തിന്മയും പറ്റില്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ മൂന്ന് ഓപ്ഷനാണ്, നെഗറ്റീവ് ചെയ്യുക ലോവസ്റ്റ്, ഒന്നും ചെയ്യാതിരിക്കുക മിഡില്, നന്മകൾ ചെയ്യുക ടോപ്പായിട്ടുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാതിരുന്നാൽ അത് ഡേഞ്ചറസ്സാണ്. കാരണം കുറേയധികം പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ചൊക്കെ തെറ്റുകൾ പറ്റും, തിന്മകൾ സംഭവിക്കും. പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്ക് ഒരു പ്രയോജനമില്ല ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് കഴിയുന്നത്രയും നന്മയാവാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും പ്രയോഗിക്കുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയും കഴിയുന്നത്രയും നന്മയിലേക്ക് പോകാൻ ശ്രമിക്കുക. 100% സാധിക്കില്ല. നോ മെഷീൻ ഈസ് 100% എഫിഷ്യൻ്റ് എന്നാണ് ഫിസിക്സ് പറയുന്നത്. ഒരു മെഷീനും 100% എഫിഷ്യൻ്റ് അല്ല. സാധിക്കുന്നിടത്തോളം സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.